കെ എം ഐ സി നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാ, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. പ്രേക്ഷകർക്ക് കെ എം ഐ സി ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കേരള മുസ്ലിം ജമാഅത്തിന്റെ വിഷൻ 2020 ഭാഗമായുള്ള ജില്ലാ പ്രാസ്ഥാനിക സംഗമങ്ങൾക്ക് തുടക്കം. മൽഹറിൽ നടക്കുന്ന സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളുടെ ഒന്നാം ഉറുസ് മുബാറക്കിന് നാളെ സമാപനം. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നിലപാടുകൾക്ക് പിന്തുണയുമായി അമേരിക്ക. പാകിസ്ഥാനെ ഭീകരരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് അമേരിക്കൻ കോൺഗ്രസ്. ഉറിയിലെ സൈനിക കേന്ദ്രത്തിലുണ്ടായ ഭീകരാക്രമണത്തെക്കുറിച്ച് പാക് ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി ഇന്ത്യ വിശദീകരണം തേടി. റെയിൽവേക്ക് ഇനി പ്രത്യേക ബജറ്റില്ല. റെയിൽവേക്കുള്ള നീക്കിയിരിപ്പ് പൊതുബജറ്റിനൊപ്പം അവതരിപ്പിക്കാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിച്ചതിനെക്കുറിച്ച് കെ എം മാണിയുടെ ആദ്യ പ്രതികരണം. യു ഡി എഫിന്റെ ഞെരുക്കത്തിൽ നിന്ന് മാറിയിരിക്കുകയാണെന്ന് മാണി. കാവേരിയിൽ നിന്ന് തമിഴ്നാടിന് കൂടുതൽ വെള്ളം വിട്ടുകൊടുക്കാനുള്ള ഉത്തരവിനെ തുടർന്ന് കർണാടകത്തിൽ കർഷക പ്രക്ഷോഭം വീണ്ടും ശക്തിപ്പെടുന്നു. ചരക്കുവണ്ടി അപകടത്തെ തുടർന്ന് തകർന്ന പാളത്തിന്റെ തകരാറ് പരിഹരിച്ചു. ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നവർക്കുള്ള ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന് സുപ്രീംകോടതി. വിശദമായ വാർത്തകളിലേക്ക്. ഉറി ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ലോകരാഷ്ട്രങ്ങളുടെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ പാകിസ്ഥാനെ ഭീകരരാജ്യമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്കൻ പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കുന്നു. അമേരിക്കൻ പാർലമെന്റിലെ 2 കോൺഗ്രസ് അംഗങ്ങളാണ് പാകിസ്ഥാനെതിരെ ബില്ലുമായി രംഗത്ത് വന്നത്. HR 6069 എന്ന് പേരിട്ട ബില്ലിൽ തീവ്രവാദ രാജ്യമായി പാകിസ്ഥാനെ പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രമായി പാകിസ്ഥാനെ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെടുന്ന ബില്ല് കോൺഗ്രസ് അംഗവും ഭീകരവാദ വിരുദ്ധ ഉപസമിതി അധ്യക്ഷനുമായ ടഡ്പോയാണ് അവതരിപ്പിച്ചത്. പാകിസ്ഥാൻ കാലങ്ങളായി അമേരിക്കയുടെ ശത്രുക്കൾക്ക് സഹായം നൽകുന്നുണ്ടെന്നും ഇതിന്റെ തെളിവുകൾ ലഭ്യമാണെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് ടഡ്പോ പറഞ്ഞു. ഉറിയിലെ സേനാ കേന്ദ്രത്തിനു നേരെ നടന്ന ആക്രമണത്തെ അപലപിച്ച ടഡ്പോ അയൽ രാജ്യങ്ങൾക്ക് പാകിസ്ഥാൻ സൃഷ്ടിക്കുന്ന വെല്ലുവിളി ചെറുതല്ലെന്നും സൂചിപ്പിച്ചു. രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് 90 ദിവസത്തിനകം പ്രസിഡന്റ് റിപ്പോർട്ട് പുറത്തിറക്കും. അതിനുശേഷം 4 മാസത്തിനുള്ളിൽ ബില്ലിൽ ഔദ്യോഗിക തീരുമാനമുണ്ടാകും. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടുകൾക്ക് യു എൻ പൊതുസഭയിൽ അംഗീകാരം ലഭിച്ചതും പാകിസ്ഥാന് തിരിച്ചടിയായി. പൊതുസഭയിലെ സെക്രട്ടറി ജനറലിന്റെ പ്രസംഗത്തിൽ കാശ്മീർ പ്രശ്നം പരാമർശിക്കണമെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ യോഗത്തിലെ ആമുഖ പ്രസംഗത്തിൽ സിറിയ, ഇറാഖ് തുടങ്ങിയ വിഷയങ്ങൾ പരാമർശിച്ചെങ്കിലും ഇന്ത്യ പാക് സംഘർഷം പരാമർശിക്കാൻ ബാൻകിമോൺ കൂട്ടാക്കിയില്ല. ഉറിയിലെ സൈനിക കേന്ദ്രത്തിലുണ്ടായ ഭീകരാക്രമണത്തെക്കുറിച്ച് പാക് ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി ഇന്ത്യ വിശദീകരണം ആവശ്യപ്പെട്ടു. വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കറാണ് പാക് ഹൈക്കമ്മീഷണർ അബ്ദുൽ ബാസിത്തിനെ വിളിച്ചുവരുത്തി വിശദീകരണം തേടിയത്. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കുന്ന തെളിവുകളും ഇന്ത്യ കൈമാറി. കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്നും പാക് നിർമ്മിത വസ്തുക്കൾ ഇന്ത്യൻ സേന പിടിച്ചെടുത്തിരുന്നു. പാകിസ്ഥാന്റെ അടയാളങ്ങളുള്ള ഗ്രാനേഡുകൾ, ആശ്രയവിനിമയ സംവിധാനങ്ങൾ, പാക് നിർമ്മിത മരുന്നുകൾ, ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയവ കൊല്ലപ്പെട്ട ഭീകരരുടെ പക്കൽ നിന്ന് പിടിച്ചെടുത്തതായി ജയശങ്കർ പാക് ഹൈക്കമ്മീഷണറെ അറിയിച്ചു. പത്താൻകോട്ട് ഭീകരാക്രമണത്തിന് ശേഷവും പലതവണ നിയന്ത്രണരേഖ ലംഘിച്ചുകയറാൻ ഭീകരർ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ഭീകരരെ പിന്തുണക്കില്ലെന്ന വാഗ്ദാനം പാലിക്കാൻ പാകിസ്ഥാൻ തയ്യാറാവണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഭീകരതയോട് മൃദുസമീപനം വേണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉറിയിലെ ഭീകരാക്രമണത്തെ തുടർന്നുള്ള സാഹചര്യങ്ങൾ വിലയിരുത്താൻ ചേർന്ന കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതിയിലാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്കുനേരെ ശക്തമായ പ്രത്യാക്രമണം നടത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. റെയിൽവേക്ക് ഇനി പ്രത്യേക ബജറ്റില്ല. റെയിൽവേക്കുള്ള നീക്കിയിരിപ്പ് പൊതുബജറ്റിനൊപ്പം അവതരിപ്പിക്കാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ബ്രിട്ടീഷുകാർ ആരംഭിച്ച് 92 വർഷമായി തുടരുന്ന കീഴ്വഴക്കമാണ് ഇതോടെ അവസാനിക്കുന്നത്. ബജറ്റ് അവതരണം നേരത്തെയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ തീയതി തീരുമാനിച്ചിട്ടില്ല. നിലവിൽ ഫെബ്രുവരിയിലെ അവസാന പ്രവർത്തന ദിവസമാണ് പൊതുബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ ഈ മാസം 30 വരെ അഭിപ്രായമറിയിക്കാൻ പൊതുജനങ്ങൾക്ക് സർക്കാർ അവസരം നൽകിയിട്ടുണ്ട്. നീതി ആയോഗ് അംഗം ബിബേക് ദെബ്രോയ് അധ്യക്ഷനായ സമിതിയാണ് റെയിൽവേ ബജറ്റ് പ്രത്യേകം അവതരിപ്പിക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തത്. പ്രത്യേക ബജറ്റ് റെയിൽവേക്ക് ഗുണം ചെയ്യുന്നില്ലെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പ്രഖ്യാപനങ്ങൾ മാത്രമാണ് റെയിൽവേ ബജറ്റിലൂടെ നടക്കുന്നതെന്നും ബിബേക് ദെബ്രോയ് അധ്യക്ഷനായ സമിതി വിലയിരുത്തിയിരുന്നു.
നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിച്ചതിനെക്കുറിച്ച് കെ എം മാണിയുടെ ആദ്യ പ്രതികരണം. യു ഡി എഫിന്റെ ഞെരുക്കത്തിൽ നിന്ന് മാറിയിരിക്കുകയാണെന്ന് മാണി പറഞ്ഞു. ഇനി ആരെയും തട്ടാതെയും മുട്ടാതെയും സ്വതന്ത്രമായി ഇരിക്കാം. സി പി എമ്മും ബി ജെ പിയും അക്രമരാഷ്ട്രീയം വെടിയണം. ഇരുകൂട്ടരുടെയും കയ്യിൽ കടാരയാണുള്ളത്. പിരിഞ്ഞുമാറിയ ശേഷം പുലഭ്യം പറയുന്ന ഏർപ്പാട് കേരള കോൺഗ്രസിനില്ലെന്ന് മാണി കൂട്ടിച്ചേർത്തു. അതേസമയം നിയമസഭയിൽ മാണിയോടുള്ള പ്രതിപക്ഷ നിലപാട് കാത്തിരുന്നു കാണാമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. സഭയിൽ മാണിക്ക് പ്രത്യേക ബ്ലോക്ക് അനുവദിച്ചത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കെ എം മാണിയുമായി ഇനി ചർച്ചയില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ പറഞ്ഞു. കേരള കോൺഗ്രസിന്റേത് രാഷ്ട്രീയ തീരുമാനമാണെന്നും സുധീരൻ പറഞ്ഞു. നമ്മളെ യു ഡി എഫിന്റെ ആ ഇടയിൽ നിന്നും മാറി ഇപ്പുറത്തിരിക്കുന്നു എന്നുള്ളതാണ്. യു ഡി എഫിന്റെ ഇടയിൽ അങ്ങോട്ട് തിങ്ങിയിരിക്കേണ്ട, യു ഡി എഫിന്റെ ഇടയിൽ തിക്കലും ഞെരുക്കും മാറി അങ്ങനെ വെച്ചാൽ മുട്ടാതെയും തട്ടാതെയും ഒക്കെ നമുക്ക് പതുക്കെ ഇരിക്കാമല്ലോ, സ്വതന്ത്രമായിട്ട് ഇരിക്കാതെ. കാവേരിയിൽ നിന്ന് തമിഴ്നാടിന് കൂടുതൽ വെള്ളം വിട്ടുകൊടുക്കാനുള്ള ഉത്തരവിനെ തുടർന്ന് കർണാടകത്തിൽ കർഷക പ്രക്ഷോഭം വീണ്ടും ശക്തിപ്പെടുന്നു. പുതിയ സാഹചര്യം ചർച്ച ചെയ്യാൻ ഇന്ന് അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നു. സുപ്രീംകോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ച ശേഷമേ ജലവിതരണം ആരംഭിക്കൂ എന്ന് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ അറിയിച്ചു. നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ ബാംഗ്ലൂരുവിൽ നിന്ന് കെ എസ് ആർ ടി സി ഇന്നും നാളെയും സർവീസ് നടത്തില്ല. രണ്ടു പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ ജലദൌർബല്യത്തിലൂടെ കടന്നുപോകുന്ന കർണാടക എങ്ങനെ തമിഴ്നാടിന് അധിക ജലം നൽകുമെന്നാണ് കർഷകരുടെ ചോദ്യം. മണ്ഡിയിൽ ആയിരക്കണക്കിന് ഏക്കർ കരിമ്പ് കൃഷിയാണ് ജലദൌർബല്യത്തെ തുടർന്ന് നശിച്ചത്. ഈ ദുരവസ്ഥ സുപ്രീംകോടതിയെ കൃത്യമായി ബോധിപ്പിക്കാൻ കഴിയാത്തതും സർക്കാരിനെതിരായ അമർശം വർദ്ധിപ്പിക്കുന്നു. തമിഴ്നാടിന് വെള്ളം കൊടുക്കുകയാണെങ്കിൽ മണ്ഡിയിലെ കർഷകർക്ക് ഏക്കറിന് 25,000 രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം. നിലവിലെ സാഹചര്യത്തിൽ തമിഴ്നാടിന് നൽകാനുള്ള ജലം അണക്കെട്ടിൽ ഇല്ലെന്നാണ് കർണാടകയുടെ നിലപാട്. പ്രശ്നത്തിൽ പൊതുനിലപാടെടുക്കാൻ സർവകക്ഷി യോഗവും വിളിച്ചിട്ടുണ്ട്. ഇനിയുള്ള 7 ദിവസം 42,000 ക്യൂസെക്സ് വെള്ളമാണ് കർണാടക തമിഴ്നാടിന് നൽകേണ്ടത്. ജലവിതരണത്തെച്ചൊല്ലി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അക്രമ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിപുലമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരു നഗരത്തിലെ നിരോധനാജ്ഞ ഞായറാഴ്ച വരെ തുടരും. അമിതവേഗത്തിൽ വാഹനം ഓടിക്കുന്നവർക്കുള്ള ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന് സുപ്രീംകോടതി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും മോട്ടോർ വാഹന നിയമത്തിലും ഇതിനാവശ്യമായ ഭേദഗതി വരുത്തണമെന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശം നൽകി. സാഹസികതയുടെ പേരിൽ നടക്കുന്ന മത്സരപ്പാച്ചിലുകൾ മറ്റുള്ളവരുടെ ജീവന് ഭീഷണിയാകുന്നുവെന്ന പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചാണ് കോടതി നിർദ്ദേശം. നിയമ ഭേദഗതി സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് അറ്റോർണി ജനറൽ മുകുൾ രോഹ്തകി കോടതിയെ അറിയിച്ചു. ഇത്തരം കുറ്റകൃത്യങ്ങൾ ശക്തമായി നേരിടണമെന്ന നിലപാടാണ് സർക്കാരിനും ഉള്ളതെന്ന് എ ജി കോടതിയെ അറിയിച്ചു. ചരക്കുവണ്ടി അപകടത്തെ തുടർന്ന് താറുമാറായ ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. മാരാരിത്തോട്ടത്ത് തകർന്ന പാളം പുനഃസ്ഥാപിച്ചതിനുശേഷം പുതുക്കിയ പാതയിലൂടെ ട്രെയിൻ കടന്നുപോയി. കൊല്ലം ആലപ്പുഴ പാസഞ്ചർ ട്രെയിനാണ് ഇതുവഴി ആദ്യം കടന്നുപോയത്. ഇതിനു മുമ്പായി ഡീസൽ എഞ്ചിൻ പരീക്ഷണ ഓട്ടം നടത്തിയിരുന്നു. അതേസമയം പാളത്തിൽ വേഗനിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏതാനും ദിവസങ്ങൾ കൂടി തുടരും. ഇന്നലെ 10 പാസഞ്ചറുകൾ ഉൾപ്പെടെ 12 ട്രെയിനുകൾ പൂർണ്ണമായും 4 ഭാഗികമായും റദ്ദാക്കിയിരുന്നു. 4 ദീർഘദൂര എക്സ്പ്രസ് ട്രെയിനുകൾ വഴിതിരിച്ചുവിടുകയും ചെയ്തു. പല ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടർന്ന് കേൾക്കാം. സിന്ദാബാദ് സിന്ദാബാദ് SSF സിന്ദാബാദ്. ധർമ്മപൂത ജംഗൽ വാനി ഉയർത്തിടാം, അധർമ്മ കോട്ടകൾ നാം തച്ചു തകർത്തിടാം. ധർമ്മപൂത ജംഗൽ വാനി ഉയർത്തിടാം, അധർമ്മ കോട്ടകൾ നാം തച്ചു തകർത്തിടാം. വിപ്ലവീര സമവാക്യവുമായി വന്നിത ധാർമ്മിക സഖ്യം, വിപ്ലവീര സമവാക്യവുമായി വന്നിത ധാർമ്മിക സഖ്യം. ധീരതയാൽ പോരാടാം കലുഷം നിറയും കാലം, ഉരുക്കിൻ മുഷ്ടി ചുരുട്ടിയെറിഞ്ഞൊരു പോരാട്ട കഥ കേൾക്കാം.
ധീരതയാൽ പോരാടാം കലുഷം നിറയും കാലം ഉരുക്കിൻ മുഷ്ടി ചുരുട്ടിയെറിഞ്ഞൊരു പോരാട്ടക്കഥ കേൾക്കാം ഇരുളിൻ വീതി വെളിച്ചം നൽകി ധീര യുവാക്കൾ പോരാടോ അനർത്ഥം വിളയും നാളുകളെ നാം തുടച്ചു മാറ്റാൻ കൈകോർക്കൂ ഇരുളിൻ വീതി വെളിച്ചം നൽകി ധീര യുവാക്കൾ പോരാടൂ അനർത്ഥം വിളയും നാളുകളെ നാം തുടച്ചു മാറ്റാൻ കൈകോർക്കൂ ഉഹുദിന ചഞ്ചല വീര്യത്തോടെ പോർക്കളത്തിലിറങ്ങിയിടും ഉഹുദിന ചഞ്ചല വീര്യത്തോടെ പോർക്കളത്തിലിറങ്ങിയിടും സ്നേഹസംഘം മാതൃകയാക്കി നമ്മളൊന്നായി മുന്നേറൂ സിന്ദാബാദ് 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 ധർമ്മപൂതജങ്ങൾ വാനിലുയർത്തിടാം അധർമ്മക്കോ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിൽ വരുത്തുന്ന വിഷൻ 2020 ഭാഗമായുള്ള ജില്ലാ പ്രാസ്ഥാനിക സംഗമങ്ങൾക്ക് തുടക്കം. കണ്ണൂർ സ്റ്റേഡിയം കോർണറിലുള്ള ഓഡിറ്റോറിയത്തിൽ കാലത്ത് 9 മണിക്ക് ആരംഭിച്ച സംഗമം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പട്ടുവം കെ പി അബൂബക്കർ മുസ്ലിയർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി പദ്ധതി അവതരിപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് 2 മണിയോടെ കാസർകോട് സുന്നി സെന്ററിൽ ബി എസ് അബ്ദുള്ളക്കുഞ്ഞു ഫൈസിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മർക്കസ് ഐ ടി സിയിൽ വൈകിട്ട് 3 മണിയോടെയാണ് സംഗമം നടന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ സി മുഹമ്മദ് ഫേസി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വാദിസലാമിലും തൃശൂർ ഖലീഫ സെന്ററിലും വൈകിട്ട് 3 മണിയോടെയാണ് പ്രാസ്ഥാനിക സംഗമങ്ങൾ നടന്നത്. എറണാകുളം ജില്ലാ പ്രാസ്ഥാനിക സംഗമം വൈകുന്നേരം 6 മണിക്ക് ചൂർണിക്കര കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് നടന്നത്. കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി എൻ അലി അബ്ദുള്ള, എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദ് കക്കാട് എന്നിവർ നേതൃത്വം നൽകി. ജമിയത്ത് ഉലമ മുസ്ലിം ജമാഅത്ത്, എസ് ഒ എസ്, എസ് എസ് എഫ്, എസ് ഡി എം, എസ് എം എ ഘടകങ്ങളുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാരുമാണ് സംഗമങ്ങളിൽ പങ്കെടുത്തത്. ഈ മാസം 24 പാലക്കാട്, കൊല്ലം, ആലപ്പുഴ സംഗമങ്ങളും 25 നീലഗിരിയും 28 ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ഒക്ടോബർ 2 തിരുവനന്തപുരം, വയനാട് ജില്ലാ സംഗമങ്ങളും നടക്കും. മൽഹറിൽ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഹാരി പൊസോട്ട് തങ്ങളുടെ 1 ഉറൂസ് മുബാറക്ക് നാളെ സമാപിക്കും. സമാപന ദിവസമായ നാളെ രാവിലെ 7 മണിക്ക് സയ്യിദ് അബ്ദുള്ള ഹബീബ് റഹ്മാൻ അൽ ബുഹാരി കടലുണ്ടിയുടെ നേതൃത്വത്തിൽ മൌലിദ് നടക്കും. 10 മണിക്ക് പണ്ഡിത സമാഗമം സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ മാട്ടൂൽ ഉദ്ഘാടനം ചെയ്യും. എ പി അബ്ദുള്ള മുസ്ലിയാർ മാണിക്കോത്ത് അധ്യക്ഷത വഹിക്കും. സമസ്ത പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ തദരീസിന് നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന അലുമ്നി ടൈം സയ്യിദ് ഇസ്മായിലുൽ ബുഹാരി കടലുണ്ടിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് അലവി ജലാലുദ്ദീൻ അലുഹാദി ഉജിര ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് അലി സക്കാഫി തിർക്കരിപ്പ് ഒരു വിഷയാവതരണം നടത്തും. 2 മണിക്ക് എക്സലൻസി മീറ്റ് നടക്കും. കാസർകോട് എ ഡി എം അംബുജാക്ഷൻ ഉദ്ഘാടനം ചെയ്യും. 5 മണിക്ക് ഉറൂസ് മുബാറക്ക് സമാപന സമ്മേളനം നടക്കും. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ കൊയിലാണ്ടി പ്രാർത്ഥന നടത്തും. എം ആലിക്കുഞ്ഞു മുസ്ലിയാർ ശിറിയയുടെ അധ്യക്ഷതയിൽ കെ പി ഹംസ മുസ്ലിയാർ ചിത്താരി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന സ്വലാത്തു മജ്ലിസിന് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഹാരി കടലുണ്ടി, ഡോക്ടർ ഷുഐബ് ആലം, സാഹിബ് കീളക്കര, സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ അൽ ബുഹാരി നേതൃത്വം നൽകും. പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ, പി എ ഹൈദ്രോസ് മുസ്ലിയാർ കൊല്ലം, കോടമ്പുഴ ബാബ മുസ്ലിയാർ, അബ്ബാസ് മുസ്ലിയാർ മഞ്ഞനാടി, അബ്ദുൽ ഹമീദ് മുസ്ലിയാർ മാണി, മുഹമ്മദ് കുഞ്ഞു സക്കാഫി കൊല്ലം, എൻ വി അബ്ദുറസാഖ് സക്കാഫി, ഷാഫി സാദി ബാംഗ്ലൂർ, മജീദ് കക്കാട് തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. കർണാടക ഭക്ഷ്യവകുപ്പ് മന്ത്രി യു ടി ഖാദർ, സി എം ഇബ്രാഹിം സാഹിബ്, ഏനപ്പോയ അബ്ദുള്ളക്കുഞ്ഞി ഹാജി, കരീം ഹാജി ചാലിയം, മൻസൂർ ഹാജി ചെന്നൈ, ഉസ്മാൻ ഹാജി മൽഹർ, റഷീദ് ഹാജി ഉള്ളാൽ തുടങ്ങിയവർ സംബന്ധിക്കും. ഇന്നലെ വൈകിട്ട് നടന്ന മുത്തുനബി സമ്മേളനം അഖിലേന്ത്യാ സുന്നി ജമിയത്ത് ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. അള്ളാഹുവിന്റെ ഹബീബിനെ ദുഃഖം തീർത്തുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൽഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്നാ അഅതൈനാകൽ കൗസർ, ഓ നബിയേ, തങ്ങൾക്ക് നാം ധാരാളമായ ഗുണങ്ങൾ തന്നിരിക്കുന്നു. അൽ കൗസർ الخير الكثير الكثير
ധാരാളം ഖൈറ് തങ്ങൾക്ക് നമ്മൾ തന്നു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും നമ്മൾ തന്നു കഴിഞ്ഞിരിക്കുന്നു. ഫസല്ലി ലിറബ്ബിക, അതുകൊണ്ട് തങ്ങൾ അല്ലാഹുവിന് നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിൽ തുടരുക, തുടർന്നും നിസ്കരിച്ചു കൊണ്ടിരിക്കുക. വൻഹർ, തങ്ങളുടെ സർവസ്വത്തെയും അല്ലാഹുവിൽ അർപ്പിക്കുകയും ചെയ്യുക. തങ്ങൾ ഈ കൗമ പറയുന്ന ഇതൊന്നും കേൾക്കണ്ട, അവർ പറയുന്ന ആക്ഷേപങ്ങൾ ചെവിക്കൊള്ളേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയാകുന്ന ഞാൻ തങ്ങൾക്ക് എല്ലാം തന്നിരിക്കുന്നു. പിന്നെ ഇന്ന അതിനുശേഷമാണ് ഈ കൗമിന്റെ ആക്ഷേപത്തിന് അള്ളാഹ് മറുപടി പറയുന്നത്, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, തങ്ങളെ ദേഷ്യം പിടിപ്പിക്കുകയും തങ്ങളെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന അവരാണ് ഭാവിയില്ലാത്തവൻ, അവനാണ് ഭാവിയില്ലാത്തവൻ. ഇന്ന് വൈകിട്ട് നടന്ന ആദർശ സെഷനിൽ സയ്യിദ് സുഹൈൽ അസഖാഫ് മടക്കര അധ്യക്ഷത വഹിച്ചു. എസ് ഒ എസ് സംസ്ഥാന പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. അവസാനമായി പ്രധാന വാർത്തകൾ. കേരള മുസ്ലിം ജമാഅത്തിന്റെ വിഷൻ 2020 ഭാഗമായുള്ള ജില്ലാ പ്രാസ്ഥാനിക സംഗമങ്ങൾക്ക് തുടക്കം. മൽഹറിൽ നടക്കുന്ന സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളുടെ ഒന്നാം ഉറുസ് മുബാറക്കിന് നാളെ സമാപനം. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യയുടെ നിലപാടുകൾക്ക് പിന്തുണയുമായി അമേരിക്ക. പാകിസ്ഥാനെ ഭീകരരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് അമേരിക്കൻ കോൺഗ്രസ്. ചരക്കുവണ്ടി അപകടത്തെ തുടർന്ന് തകർന്ന പാളത്തിന്റെ തകരാറ് പരിഹരിച്ചു. ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിച്ചതിനെക്കുറിച്ച് കെ എം മാണിയുടെ ആദ്യ പ്രതികരണം. UDFന്റെ ഞെരുക്കത്തിൽ നിന്ന് മാറിയിരിക്കുകയാണെന്ന് മാണി. റെയിൽവേക്ക് ഇനി പ്രത്യേക ബജറ്റില്ല. റെയിൽവേക്കുള്ള നീക്കിയിരിപ്പ് പൊതുബജറ്റിനൊപ്പം അവതരിപ്പിക്കാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. ഉറിയിലെ സൈനിക കേന്ദ്രത്തിലുണ്ടായ ഭീകരാക്രമണത്തെക്കുറിച്ച് പാക് ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി ഇന്ത്യ വിശദീകരണം തേടി. അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നവർക്കുള്ള ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന് സുപ്രീംകോടതി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിന് സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം kmicnewstime@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnionlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.